അന്തരീക്ഷ യാത്രയുടെ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഗുജറാത്തിലെ സബർമതി എടവക അതിർത്തി തന്നെ നിലകൊള്ളുന്ന റാണിപ്പ് എന്ന് പറയുന്ന സ്ഥലത്തെ മദർ തെരേസ ആശ്രമത്തിലേക്കാണ്. ഇവിടെ എത്തിച്ചേരുന്നതിനുള്ള വിസിറ്റിംഗ് ടൈം ഏതൊക്കെയാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഗേറ്റിൽ തന്നെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഇവിടെ എത്തിച്ചേരുന്നവരുടെ പേര് വിവരങ്ങൾ രേഖപ്പെടുത്തുവാനായിട്ട് ഒരു കൗണ്ടറും നമുക്ക് ഗേറ്റിന് അടുത്ത് തന്നെയായിട്ട് കാണുവാൻ സാധിക്കും. ഇമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആർഭാടങ്ങളൊന്നുമില്ലാത്ത ചെറിയ ഒരു രണ്ട് നില കെട്ടിടമാണ് നമുക്ക് ഈ ഒരു ആശ്രമത്തോടനുബന്ധിച്ച് കാണുവാൻ സാധിക്കുക. ആശ്രമത്തിൻ്റെ ചുറ്റുപാടും വീക്ഷിക്കുകയാണെങ്കിൽ കെട്ടിടം കൂടാതെ ഏതാനും പച്ചക്കറി തോട്ടങ്ങളും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള അന്തേവാസികൾക്ക് ഉല്ലാസപൂർവ്വം സമയം ചെലവഴിക്കുവാൻ പറ്റിയ രീതിയിലുള്ള വ്യായാമ സ്ഥലങ്ങളും ഒക്കെ ഈ ഒരു എക്സസൈസ് സ്ഥലങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണുവാൻ സാധിക്കും. സബർമതി എടവകയിലെ മാതൃവേദി അംഗങ്ങളാണ് ഇന്നേ ദിവസം ഈ ഒരു ആശ്രമത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഈ ഒരു സന്ദർശനത്തിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെയുള്ള മക്കൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് എടവകയിലെ അമ്മമാർ ഇവിടെ ഇന്നേ ദിവസം എത്തിച്ചേർന്നിരിക്കുന്നത്. 110 അംഗങ്ങളാണ് ഈ ഒരു ആശ്രമത്തിനുള്ളിൽ ഉള്ളത്. 110 മക്കളെ നോക്കുവാനായിട്ട് 7 ബഹുമാനപ്പെട്ട മദർ തെരേസ സിസ്റ്റേഴ്സാണ് ഇവിടെയുള്ളത്. 11:30 ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നു. ഭക്ഷണ സാധനങ്ങളെല്ലാം റെഡിയാണ്. പ്രാർത്ഥനയോടുകൂടിയാണ് ഞങ്ങൾ ആഹാരത്തിന് മുമ്പിൽ നിൽക്കുന്നത്. പ്രാർത്ഥനാപൂർവം ഈ ഒരു ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയായിരുന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം ഇവിടെയുള്ള മക്കൾക്ക് അമ്മമാർ നേരിട്ട് തന്നെ ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്ന ഒരു രീതിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ ആഹാരം വിളമ്പിക്കൊടുക്കുമ്പോൾ ഈ അമ്മമാരുടെ മുഖത്തെ ആ വലിയ സന്തോഷം ഞാൻ കാണുകയുണ്ടായി. കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ സന്തോഷവും സ്വീകരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷവും കൂടിച്ചേരുന്നതാണ് ഈ ഒരു വലിയ സർവീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത്. ലോകത്ത് എവിടെ ചെന്നാലും കിട്ടിയില്ലാത്ത മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു സന്തോഷമുണ്ടല്ലോ, ആ ഒരു സന്തോഷമാണ് ഇന്നേ ദിവസം ഒരു നേരത്തെ ആഹാരം ഈ അമ്മമാരുടെ വകയായിട്ട് ഈ ഒരു മക്കൾക്ക്, 110 പേരടങ്ങുന്ന ഈ മക്കൾക്ക് പ്രത്യേകമായിട്ട് അമ്മമാർ നൽകിക്കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഓരോരുത്തർക്കും ഉണ്ടായത്. ഗുജറാത്ത് ആണെങ്കിൽ പോലും നോൺ വെജ് ഭക്ഷണമാണ് ഈ മക്കൾക്ക് ഇന്നേ ദിവസം ഞങ്ങൾ വിളമ്പുവാൻ കാരണമായത്. ഇടയ്ക്കൊക്കെ ഈ ഒരു ആശ്രമത്തിൽ എത്തിച്ചേരുകയും ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യുന്നതനുസരിച്ച് ഒരു നേരത്തെ ആഹാരം കൊടുക്കുകയും ചെയ്യുന്ന നല്ല ഒരു പതിവ് രീതി സബർമതിയിലെ അമ്മമാർക്കുണ്ട്. അതുകൊണ്ട് എങ്ങനെയൊക്കെയാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റിയുള്ള കൃത്യമായ ധാരണ ഈ അമ്മമാർക്കുണ്ടായിരുന്നു. സബർമതി എടവകയിലെ അമ്മമാരെ പ്രത്യേകം അഭിനന്ദിക്കുവാൻ കൂടി ഞാൻ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തട്ടെ. കാരണം ഒരു നേരത്തെ ആഹാരമെങ്കിൽ ഒരു നേരത്തെ ആഹാരം കൊടുക്കുവാൻ അവർ കാണിക്കുന്ന വലിയൊരു മനസ്സ്, അത് തീർച്ചയായിട്ടും ദൈവ തിരുമുമ്പിൽ സ്വീകാര്യമായ ഒരു കാര്യം തന്നെയാണ്. ആരോരും ഇല്ലാത്ത ഈ മക്കൾക്ക് തുണയായിട്ട് മദർ തെരേസ അമ്മമാർ കൈ കോർക്കുമ്പോൾ അതിന് സഹായഹസ്തവുമായിട്ട് ഈ അമ്മമാർ കൂടെ ഉണ്ടാകുമ്പോൾ അത് വലിയൊരു സഹായമാണ്. മറ്റുള്ളവർ നൽകുന്ന സഹായം കൊണ്ട് മാത്രമാണ് ഈ ആശ്രമത്തിലെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് നീങ്ങുന്നത് എന്നുള്ള കാര്യം സിസ്റ്ററിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമാണ് ഉണ്ടായത്. ആ സന്തോഷത്തിന് അതിരുകളില്ല. അതുതന്നെയാണല്ലോ ആ ഒരു ഗാനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, അതിരുകളില്ലാത്ത സ്നേഹം. ഈ മദർ തെരേസ എന്ന് പറയുന്ന പാവങ്ങളുടെ അമ്മ നമുക്ക് കാണിച്ചു തരുന്നതും മറ്റൊന്നുമല്ല, ആരോരും ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് മുതിർന്നവർക്ക് ഒക്കെ തുണയായിട്ട് ഈ അമ്മ എന്നും കൂടെയുണ്ട്. അമ്മയുടെ പ്രിയപ്പെട്ട സഹോദരിമാരും സ്നേഹപൂർവം അർപ്പിക്കുന്ന ഒരു ബിഗ് സല്യൂട്ട്.